ഇന്റർ മിലാൻ ഗോൾ കീപ്പർ ആന്ദ്രേ ഒനാനയെ സ്വന്തമാക്കുന്നതുമായി ബന്ധപ്പെട്ട് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് നിർണായക ചുവടുവയ്പ് നടത്തിയതായി റിപ്പോർട്ട്. ഒനാനയെ ഇന്റർ മിലാനിൽ നിന്ന് സൈൻ ചെയ്യുന്നതിന് മുന്നോടിയായി റെഡ് ഡെവിൾസ് ആദ്യ ബിഡ് സമർപ്പിച്ചതായാണ് സൂചന. കൈ സ്പോർട്സിന്റെ ഇറ്റാലിയൻ ജേർണലിസ്റ്റ് ജിയാൻ ലുക്ക ഡി മാർസിയോയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഒനാനയ്ക്കായി 40 മില്യൺ യൂറോയുടെ ബിഡ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് സമർപ്പിച്ചതായാണ് റിപ്പോർട്ട്. 27-കാരനായ കാമറൂൺ ഗോൾ കീപ്പർക്കായി ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ സൗദി ക്ലബ് അൽ നസറും രംഗത്തുണ്ടെന്ന വാർത്ത വന്നിരുന്നു. ഒനാനിയുടെ ട്രാൻസ്ഫർ സംബന്ധിച്ച് തീരുമാനമെടുക്കാൻ ഇന്റർ മിലാൻ ഡയറക്ടർ പീറോ ഓസിലോയും യുണൈറ്റഡ് പ്രതിനിധികളും കഴിഞ്ഞ ദിവസം കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് പ്രാരംഭ ബിഡ് യുണൈറ്റഡ് സമർപ്പിച്ചതെന്നാണ് റിപ്പോർട്ട്. ആന്ദ്രേ ഒനാനയ്ക്കായി 50 മില്യൺ യൂറോയാണ് ഇന്റർ മിലാൻ ചോദിക്കുന്നത്. അടുത്ത സീസണിൽ ഡേവിഡ് ഡെഹയ ക്ലബിൽ ഉണ്ടാകില്ലെന്ന് ഏതാണ്ട് ഉറപ്പായിരിക്കുകയാണ്. യുണൈറ്റഡുമായുള്ള കരാർ അവസാനിച്ചതിനെ തുടർന്ന് 32-കാരനായ താരം ഇപ്പോൾ ഫ്രീ ഏജന്റാണ്. വേതനം കുറയ്ക്കാൻ തയ്യാറാകാത്തതാണ് ഡെഹയെയും യുണൈറ്റഡും തമ്മിലുള്ള ചർച്ചകൾ വഴിമുട്ടാൻ കാരണമായത്. കഴിഞ്ഞ സമ്മറിലാണ് ഒനാന ഇറ്റാലിയൻ ക്ലബിലെത്തിയത്. ഇന്റർ മിലാനെ ചാമ്പ്യൻസ് ലീഗ് ഫൈനൽ വരെ എത്തിക്കുന്നതിൽ നിർണായക പങ്കാണ് താരം വഹിച്ചത്. ഡിസ്ട്രിബ്യൂഷനിൽ ഉൾപ്പെടെ വലിയ മികവ് പുലർത്തുന്ന ആന്ദ്രേ ഒനാന നല്ലൊരു ബോൾ പ്ലേയിംഗ് ഗോൾ കീപ്പറാണെന്നതാണ് യുണൈറ്റഡിനെ പ്രധാനമായും ആകർഷിക്കുന്നത്.